Hey, क्या चाहिए रे तेरे को? दुनिया സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബസ്സിഡ് v3.6ൽ ട്രക്ക് മോഡ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. സാധാരണ നമ്മൾ ബസ്സിഡിൽ ഒരു ട്രക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ട്രെയിലറും അതുപോലെ തന്നെ ട്രക്കും എല്ലാം ഒറ്റൊരു ലൈൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മൾ ട്രക്കും ട്രെയിലറും ഡിഫറൻറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വെഹിക്കിൾ എഡിറ്ററിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഈ ട്രക്കും ട്രെയിലറും തമ്മിൽ ഡിഫറൻറ്റായിട്ട് സാധാരണ എങ്ങനെയുള്ള റിയൽ ട്രക്ക് ഉണ്ടാവുക അത് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. അപ്പം സോ ദർ ഈസ് എ ട്രക്ക് മോഡ് സിസ്റ്റം ഇൻ ദ ബസ്സിഡ് v3.6. സോ വി ക്യാൻ കസ്റ്റമൈസ് ട്രക്ക് ആൻഡ് ട്രെയിലർ പാർട്സ് ഡിഫറൻ്റ്ലി. ഓക്കെ, ഇതിനർത്ഥം ഈ ഒരു ഗാരേജിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രക്ക് കാണാൻ പറ്റും എന്നല്ല. ഈ ട്രക്ക് എന്ന് പറയുന്നത് മോഡ്സിൻ്റെ കാര്യത്തിലാണ്. മോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മോഡ് നമുക്ക് സാധാരണ ട്രക്ക് പോലെ ഒറ്റ ലൈൻ അല്ലാതെ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ട്രക്ക് നമുക്ക് ഗാരേജിൽ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന സംഭവം, ഈ ഒരു മാപ്പ് ഒരിക്കലും നമുക്ക് നമ്മുടെ ബസ്സിഡ് v3.6ൽ കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ വെഹിക്കിൾ എഡിറ്ററിൽ കാണാൻ പറ്റുന്ന മാപ്പാണ്. അപ്പം ആ ഒരു മാപ്പിൽ നമുക്ക് വെഹിക്കിൾ എഡിറ്ററിൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, നമ്മുടെ ഗെയിമിലല്ല ഇത് വരുന്നത്, വെഹിക്കിൾ എഡിറ്ററിലാണ്. നമ്മളെ മോഡ്സൊക്കെ ഉണ്ടാക്കുന്ന വെഹിക്കിൾ എഡിറ്റർ. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് മാപ്പ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ബസ്സിഡ് 3.6. ദിസ് ഇസ് ജസ്റ്റ് കമ്മിങ് ഇൻ ബസ്സിഡ് വെഹിക്കിൾ എഡിറ്റർ. ഓക്കെ, v3.6. സോ ദെൻ ദർ ഈസ് എ അഡീഷണൽ ലൈറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഗാരേജ്. അതായത് കുറേ ഗാരേജ് കസ്റ്റമൈസ് ലൈറ്റ് കസ്റ്റമൈസേഷൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോം നമുക്ക് ഈ v3.6ൽ കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ടേൺ സിഗ്നൽ 1, ടേൺ സിഗ്നൽ 2, അപ്പം നെക്സ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ, പുതിയ ലൈറ്റ് സിസ്റ്റം, അഡീഷണൽ ലൈറ്റ് സിസ്റ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടികളുടെ ലിവറീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും എന്നതിൽ പറയുന്നുണ്ട്. വണ്ടികളുടെ ലിവറീസും കാര്യങ്ങളും കുറേയൊക്കെ ചേഞ്ചസ് കാണുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ട്രാഫിക് മോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ലിവറി ചേഞ്ച് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയാം. സോ ഇതിൽ നിങ്ങൾക്ക് സ്കൂട്ടറൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ അഡീഷണലായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മളെ ബാഗൊക്കെ തൂക്കിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അവരുടെ ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതായിരിക്കും എന്നാണ്. സോ ദർ വിൽ ബി ദ ചേഞ്ചസ് ഇൻ ലിവറീസ് ആൻഡ് ന്യൂ ഷോപ്സ് ആൻഡ് ഫീച്ചേഴ്സ് മേ ബി അക്കോർഡിംഗ് ടു ദെയർ ഫെസ്റ്റിവൽസ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് ഈ ഫെസ്റ്റിവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ഷോപ്സ് കാര്യങ്ങളും കൂടാതെ പല കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതൊക്കെ അവരുടെ എന്തെങ്കിലും ഫെസ്റ്റിവലിൻ്റെ രീതിയിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അത് പോകുമായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഡേറ്റ് ശേഷം പോകുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എപ്പോഴും അന്ന് പണ്ട് എപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണാൻ പറ്റും നമുക്ക് പലതരം ഷോപ്പ്, ഇവിടെ കടക്കാർ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. ഷോപ്പല്ല, ഇങ്ങനെ തെരുവോരങ്ങൾ നടത്തുന്ന ഇങ്ങനെ കടകൾ, ഇതെന്താ സാധനം തന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. സംഭവങ്ങൾ ഇങ്ങനെ പലതരം സംഭവങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് v3.6 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ബെറിൽ ഗെയിം പ്ലസിൻ്റെ ചാനൽ വന്നതാണ്. അപ്പം കണ്ടോ പലതരം സംഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആ ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതായിരിക്കും. അല്ലെങ്കിൽ ഒറിജിനൽ ഗെയിം തന്നെ നമുക്ക് എപ്പോഴും ഒരു പെർമനൻ്റ്ലി കിട്ടുമോ അല്ലെങ്കിൽ ടെമ്പററി അവൈലബിൾ ആണോ ഒന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ഇത് വെച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അവരുടെ നാട്ടിലുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇതെന്താ സാധനം എനിക്ക് അടുത്ത് മനസ്സിലായില്ല. ഇതെന്താ ഇത് ഓറഞ്ച് ഉള്ളൂ അല്ല. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. വെച്ച് 3.6 ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒന്ന് ട്രക്ക് മോഡ് സിസ്റ്റം, പിന്നെ അതിലെ മാപ്പ് നമുക്ക് വെഹിക്കിൾ എഡിറ്ററിൽ കാണാൻ പറ്റും, ഗെയിമിൽ കാണാൻ പറ്റില്ല. പിന്നെ ഗാരേജിൽ ട്രക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡീഷണൽ ലൈറ്റ് സിസ്റ്റം, പിന്നെ ഇതുപോലുള്ള ഷോപ്പ്, ഇതുപോലുള്ള ഫെസ്റ്റിവൽസിൻ്റെ കാര്യത്തിലുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബസ് 3.6ൽ വരാൻ പോകുന്നത്. പുതിയ മാപ്പ് വരുമോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല. സോ ഇത്രയും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. I'm not the only one.